അവസാനം പറഞ്ഞത് ശരിയാ. സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. എന്താ പറഞ്ഞത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അറിവിന് പരിധിയില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കഴിവിന് പരിധിയില്ല. നിങ്ങൾ ആലോചിക്ക്, പരിധിയില്ലാതെ കാണുന്നവൻ അറിയുന്നവൻ അല്ലല്ലേ. ഈ രണ്ട് ക്ലിപ്പിനും ഞാൻ മറുപടി പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. അതിന് മറുപടി പറയുന്നത് മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന ഫൈസിയാണ്. ആരാണ് മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന ഫൈസി? അതിന് മറുപടി പറയാണ്, അമ്പലക്കട ഫൈസിയാണ്, വേറെ ഫൈസിയാണ് മുസ്തഫൽ ഫൈസി. അദ്ദേഹം മറുപടി പറയുന്നു, അമ്പിയാക്കന്മാരുടെ മഹാന്മാരുടെ കഴിവുകൾക്ക് പരിധിയുണ്ട്. ഈ രണ്ടെണ്ണത്തിനും മറുപടി കേൾക്കേണ്ട കാര്യമല്ലേ. അപ്പോ അല്ലാഹു തആലക്ക് ഓരോ കാര്യം ചെയ്യുന്നതിന് അതിനതിൻ്റെ അവൻ്റെതായ സമയമുണ്ട്. എല്ലാ കാര്യവും അതിൻ്റെ പരിധിയും നിയമവും നോക്കി അല്ലാഹു തആല ചെയ്യും. അത് അവൻ്റെ ഇഷ്ടമാണ്, അല്ലാഹുവാണ് ഉദ്ദേശിക്കുന്നത്. ഉമാ തഷാവൂന ഇല്ലാ യഷാ അല്ലാ. അല്ലാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധ്യമല്ല. ഔലിയാക്കൾ ചെയ്യുന്നു അല്ലാഹു ചെയ്യിപ്പിക്കുകയാണ്, അല്ലാഹു അതിനുള്ള കഴിവെടുക്കുകയാണ്. അവർക്ക് പരിധിയുണ്ട്. പരിധിയില്ലാത്ത ഒരു ഒലിയുമില്ല, ഒരു പ്രവാചകനുമില്ല. പക്ഷേ സാധാരണക്കാർക്ക് ഇല്ലാത്തത് അല്ലാഹു തആല അവർക്ക് നൽകുന്നു. ഇവിടെയാണ് പ്രശ്നം. അതല്ല പിന്നെ പരിധിയുണ്ട്. അത് ഔലിയാക്കന്മാർക്കുണ്ട്, അമ്പിയാക്കന്മാർക്കുണ്ട്. ഇയാളോ ഹമീദ് വൈസിയ വെറുതെ ആ പറഞ്ഞൊക്കെ വെറുതെ ഇല്ലേ. ആ രണ്ട് ഇപ്പം നമ്മളെ രണ്ട് ക്ലിപ്പിട്ടും വെറുതെ ഇല്ല, ആ പറഞ്ഞ വെറുതെ ഇല്ലേ. ക്ലിപ്പിട്ട് എന്തിനാണ്? ഇങ്ങനത്തെ ഒരു വാദവർക്കുണ്ട്, അമ്പലക്കട ഹമീദ് വൈസി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പരിധിയില്ലാതെ കേൾക്കുന്നവൻ അല്ല മാത്രമാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലോ ആ പറഞ്ഞത് തെറ്റാണെന്ന് മുസ്തഫൽ വൈസി എന്ന് പറയുന്ന നമ്മുടെ അമ്പലക്കടവിൻ്റെ അതേ വിഭാഗത്തിലുള്ള ഫൈസി തന്നെ പറയുന്നു. അപ്പൊ അയാള് അമ്പലക്കടവ് ആ പറഞ്ഞത് നേരാന്ന് കരുതി വിശ്വസിച്ച് മരിച്ചു പോയ ആൾക്കാരെ കഥ പന്താവും. ഈ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പൊ ഈ സീരി കാണുന്ന ആൾക്കാർ ഇത് കാണണോണ്ടല്ലേ, അത് ശരി അമ്പലക്കടവ പറഞ്ഞത് തെറ്റാണല്ലേ, വെറുതെ വച്ചും വിളിട്ടൊക്കെ വെറുതെ ആയില്ലേ എന്ന് മനസ്സിലാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത രണ്ടാമത് പിന്നിട്ട് ആ ക്ലിപ്പ് കേൾക്കാൻ കഴിയാത്ത കാണാൻ കഴിയാത്ത ആൾക്കാരുടെ സ്ഥിതി എന്താവും? നമ്മുടെ ഈമാൻ നമ്മൾ കാത്തോളി പ്രിയമുള്ളവരെ, അതാണ് ആ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനിയോ മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി പറഞ്ഞെന്ത്? കുറേ മാലകൾ മൗലിദുകൾ ഇങ്ങനെ ഷെയ്ഖിൻ്റെ പേരിലുണ്ടാക്കി. ആ അതിലുണ്ടാക്കി ഒന്നാണെന്ത്? വല്ല നീലത്തീനും എന്നെ വീളിപ്പോർക്ക് ബൈക്കൂട ഉത്തീരം നൽകും ഞാനെന്നോവറേ. കുപ്പിയകത്തുള്ള ഏ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് തന്നെ വിളിച്ചാലും ആ വിളിക്കുന്ന ആളുകൾക്ക് ഷെയ്ഖേനെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആ പറച്ചില, ആ വിളിയ, പ്രാർത്ഥന, ഇസ്തിഗാസ അങ്ങ് കഴിഞ്ഞ് വായ പൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകും ഞാൻ എന്നോവർ. സഹോദരങ്ങളെ, ഷെയ്ഖ് ജീലാനി അത് പഠിപ്പിച്ചിട്ടില്ല. ഷെയ്ഖ് ജീലാനി പറഞ്ഞതോ ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയ ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ. നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ സമയത്ത് അള്ളാഹുവിൻ്റെ ഒരൊറ്റ സൃഷ്ടിയോടും നീ ആവലാതി ബോധിപ്പിക്കല്ല എന്നിങ്ങനെ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഫദാലിക ഇശ്റാകും മിൻക ബിഹി, അത് നീ അള്ളാഹുവിൽ പങ്കുചേർക്കലായി പോകും കേട്ടോ, അതുകൊണ്ട് നീ ചെയ്യാൻ പാടില്ല കേട്ടോ എന്നിങ്ങനെ കുറെ വിശദീകരിച്ച ശേഷം അദ്ദേഹം പറയുന്നുണ്ട്. ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈഹി, അതുകൊണ്ട് അല്ലാഹുവോട് മാത്രം ഇസ്തിഗാസ ചെയ്യൽ നിനക്ക് നിർബന്ധമാണ്. ആരോട് പറ്റൂല? അല്ലാഹുവിന് ഒറ്റ സൃഷ്ടിയോടും പറ്റൂല. മൊയ്തീൻ ഷെയ്ഖ് അല്ലാഹുവിന് സൃഷ്ടിയല്ലേ ആണ്. അപ്പം എന്നോട് പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയണ്ടേ? അങ്ങനെ വിശ്വാസം അദ്ദേഹം ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ. അപ്പൊ സഹോദരങ്ങളെ, മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ഉണ്ടാക്കിയ കോഴിക്കോട്ടുകാരനായ താളി മുഹമ്മദ് എന്ന് പറയുന്ന ആളുണ്ടാക്കിയതാണ് ഈ മാല. കായൽപ്പട്ടണത്തുകാരനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന് പറയുന്ന ആളുണ്ടാക്കിയതാണ് ഖുതുബിയത്ത്. ആ ഖുതുബിയത്തിന്റെ സ്ഥിതിയും നിങ്ങൾ കേട്ടോ. എന്താ? ഈ ഖുതുബ അഹ്ലി സമാ വൽ അർളി ഗൗസഹുമാ യഫൈല ഐനി വുജൂ ദൈഹിം വഗൈസഹുമാ. എന്താ അർത്ഥമെന്നോ? ഒരു മുസ്ലിയാർ നൽകിയ അർത്ഥമാണ്. ഈ അർത്ഥത്തിൽ ഒരു വിഭാഗത്തിന് തർക്കമുണ്ടാവുകയില്ല എന്നതുകൊണ്ടാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്ന മറു വിഭാഗത്തിലെ മുസ്ലിയാരാണ്, എ പി വിഭാഗത്തിലെ മുസ്ലിയാരാണ് ഈ വിഷയത്തിൽ തർക്കമുണ്ടാവില്ല എന്ന നിലക്കാണ് കേൾപ്പിക്കുന്നത്. ആകാശഭൂമിയുടെ കുത്തുബും അഥവാ കേന്ദ്രബിന്ദു ഹൗസുമായ മഹാനവറുകളെ,
ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. അപ്പോ മഴ പെയ്യിക്കുന്നത് ആരാ? വൈദീ ശൈഖാണത്രേ. നദിയൊഴുക്കുന്നത് ആരാ? പുഴയൊഴുക്കുന്നതാരാ? മൊഹീദീൻ ശൈഖാണത്രേ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതോ അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആ വെള്ളത്തെക്കുറിച്ച്? നിങ്ങളാണോ മഴ മേഘങ്ങളിൽ നിന്ന് വെള്ളം ഇറക്കിയത്? അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നാം ആണോ ഇറക്കിയത്? പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ ഓരോ വിശ്വാസിക്കും നൽകാൻ ഉത്തരം എന്താ? അല്ലാ, ഞങ്ങളല്ല, നീയാണ് മഴ ഇറക്കിയത്. നീ എങ്ങാനും ഉദ്ദേശിച്ചാൽ ആ മഴ കൊണ്ടുവരാൻ കെൽപ്പുള്ളവൻ കടുവുള്ളവൻ ആരുമില്ല നാഥ എന്നല്ലേ ഈ നാട്ടിലെ വിശ്വാസികൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്? കുതുബിയത്ത് പറയുന്നതോ മഴ ഒഴുക്കി മഴ പെയ്യിച്ച മൊഹീദീൻ ശൈഖ്. ഇത് നമ്മൾ വിശ്വസിക്കണോ? ഇത് നമ്മൾ ചൊല്ലണോ? ഇത് സുന്നത്തമാത്തിന്റെ പേരിൽ വേണോ? മിഥ്യയായ സുന്നത്തമാത്തിലാണ് ഇത് വരുന്നത്. സത്യമായ സുന്നത്തമാത്തിൽ അത് ഉണ്ടാവാൻ പറ്റില്ല. അല്ലയാ മഴ തരുന്നത്. സഹോദരങ്ങൾ, ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്? ഇത് തെറ്റവോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി എന്താണ് ഈ നിലക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനം? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺപാൻ ഞാൻ നിങ്ങടെ കൽഭകമെന്നോവറേ. വേറൊരു വഴി മൊയ്തീമാലെ ആലോചിച്ചോക്ക്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സംഗതി ഞാൻ അറിയും. അത് ശൈഖിനെ പറ്റി വിശ്വസിക്കണോ? നമ്മൾ അമ്പലക്കടവ് പറയാണ്, അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ശരിക്കറിയാൻ കഴിയും എന്നാണ് എൻ്റെ ഉദ്ദേശം. കേൾക്കി, അതല്ലേ മൊഹീദീഷിനെ കുറിച്ച് പറഞ്ഞത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ. മഹാനായ ഷെയ്ഖ് മുഹയിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തൻ്റെ ആളുകളുടെ മനസ്സ് നോക്കി അവിടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാനും അത് വിശദീകരിക്കാനും കഴിയുന്ന മഹാനായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അതാ ഖാദിരിയത്ത്. എന്താ പറഞ്ഞത്? മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ശരിക്ക് കാണാനും അറിയാനും കഴിയുന്ന ആളായിരുന്നു. നിങ്ങൾ നോക്ക്, അത് ശരിയല്ല എന്നറിയാൻ ഒരൊറ്റ സംഭവം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വീട്ടിൽ രണ്ട് വിരുന്നാർ വന്ന കഥ ഖുർആൻ പഠിപ്പിച്ചില്ലേ? എന്താണ് കഥ? എന്താണ് ചരിത്രം? രണ്ട് മലക്കുകളാണ് വന്ന്, മനുഷ്യന്മാർ രൂപത്തിലാണ് വന്ന് അല്ലേ? പക്ഷേ ഇത് മനുഷ്യന്മാരാണെന്നറിയാൻ കുഫിയകത്തുള്ള വസ്തുവിനെ പോലെ അറിയാൻ സാധിച്ചില്ല അല്ലേ? സാധിച്ചില്ല. ആർക്ക്? ഇബ്രാഹിം. ഇബ്രാഹിം നല്ല വേല പോയിട്ട് നല്ലൊരു കുട്ടനൊക്കെ വേവിച്ച് കൊണ്ട് റെഡിയാക്കി കൊണ്ടേ കൊടുത്തു, മനുഷ്യന്മാർ കൊടുക്കണ പോലെ. പക്ഷെ ഇവർ കടിക്കണില്ല, മാത്രമല്ല കയ്യ് നീട്ടണില്ല, കയ്യ് നീട്ടണില്ല. അങ്ങനെ എന്തുണ്ടായി? ഇബ്രാഹിമിക്ക് വേജാറായി, പേടിയായി. ഏ, കൈ പോലും നീട്ടണില്ലല്ലോ, ഭക്ഷണം കഴിക്കണില്ലല്ലോ. ഈ വേജാറ് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ വേജാറാണ്ട, പേടിക്കണ്ട, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. അപ്പോഴാണ് ഇദ്ദേഹം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇതറിയണ മലക്കുകളാണെന്നുള്ള വിവരം. അത് അദ്ദേഹത്തിന് കുഫിയകത്തുള്ള വസ്തുവിനെ പോലെ അറിയാൻ കഴിയെങ്കിൽ എന്ത് വേണം? ഹേ, ഇപ്പം എനിക്കറിയില്ലേ മലക്കുകളെന്നുള്ള, പിന്നെ ഞാൻ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്താണ് എന്ന് പറഞ്ഞേ പറഞ്ഞോ? ഇല്ല. പിന്നെന്താ ഈ മലക്കുകൾ പറഞ്ഞു? ഞങ്ങൾ വന്നത് എന്തിനാണ്? ഞങ്ങൾ ലൂത്ത് നബിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ പോവാണ്. പോകുമ്പോൾ ഇങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വന്ന അന്തേ, നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം വിക്ക് ഇങ്ങനെ കുഫിയകത്തുള്ള വസ്തുവിനെ പോലെ അറിയെങ്കിൽ എന്ത് വേണം? കുട്ടി ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാണ്, എനിക്കറിയില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ട് അപ്പുറത്ത്, ഭാര്യ പറയും എനിക്ക് കുട്ടി ഉണ്ടാകേ ഈ പ്രായത്തിലോ എന്ന് പറഞ്ഞിട്ട്. ആ ബീവി എന്ത് പറയണം? ആ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരണ്ടി, ഞങ്ങൾക്ക് അറിയില്ല ഇപ്പം അത് എന്ന് പറയണ്ടേ? അവരത്ഭുതപ്പെട്ടു. എന്നിട്ട് നമ്മൾ ആ ഇബ്രാഹിമിനേക്കാളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കാളും താഴ്ന്ന പടിയിലാണല്ലോ ഏതായാലും മൊയ്തീൻ ശൈഖുള്ള. നമുക്ക് തർക്കമില്ലല്ലോ, മൊയ്തീൻ ശൈഖ് മഹാനാണ്. പക്ഷെ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താഴ്ന്ന പടിയിലാണ് ആണല്ലോ. അപ്പോൾ ആ ശൈഖിന് ഇബ്രാഹിം നബിക്കില്ലാത്തൊരു പവർ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതിൽ ഏത് സുന്നത്തെ മാത്രം നമ്മൾ വരുത്തുക? നിങ്ങൾ ആലോചിച്ചാലേ. അപ്പം ഈ നിലക്ക് എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുക, അത് കുപ്പിയകത്തുള്ള വസ്തുക്കൾ അറിയാൻ കഴിയും തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുക ചെയ്യണം. ഇനി നമ്മൾ ഖാസിം ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, മൂപ്പർ നല്ല ഉഷാറായി, കെ എൻ എമ്മിൽ മെമ്പർഷിപ്പ് കൊടുക്കാമെന്ന് വിചാരിക്കണ്ട. മൂപ്പർ പറഞ്ഞ എന്താ നിങ്ങൾ? മൂപ്പർ പറഞ്ഞാലും ഒരു അതിനപ്പുറത്താണ് പറഞ്ഞത്. മൂപ്പർ പറയുകയാണ്, ഞാൻ അടുത്തെങ്കിൽ കേൾക്കാനുള്ളതാ. ഞാൻ മൂപ്പർ ക്ലാസ് തുടങ്ങുകയാണ്, ഞാനന്ന് ഈ ക്ലാസ് തുടങ്ങണത്, ഞാൻ ഇങ്ങോട്ട് വന്നത്,
എൻ്റെ വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ അള്ളാനെയും റസൂലിനെയും ഏൽപ്പിച്ചിട്ടാണ്. നമ്മൾ ആരേൽപ്പിച്ചിട്ടാണ് പോകണ്ട? റസൂലുള്ളാഹി സ്വസം പഠിപ്പിച്ചത് അള്ളാഹനെ ഏൽപ്പിക്കാൻ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവ് നമ്മെ പഠിപ്പിച്ചതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ചൊല്ലിക്കോ, ബിസ്മില്ലാ, അള്ളാഹന്റെ നാമത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടാണ് പോരുന്നത്. മൂപ്പര് പറഞ്ഞ അള്ളാഹിനെ റസൂലിനെ ഏൽപ്പിച്ചിട്ടാണ് പോരുന്നത്. കേട്ടോ, ഞാൻ ഇരട്ടി പറയുന്നില്ല, എല്ലാവർക്കും എല്ലാവരും സൗകര്യം പരമാവധിയൊക്കെ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് നമ്മളെ പരിപാടിയാണ്, ഇത് ദീനിൻ്റെ പരിപാടിയാണ്, ഇത് ദീനിന് വേണ്ടിയാണ്. മുസ്തഫ നബി ഏൽപ്പിച്ചിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരു സത്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമായി തീരുകയും ഇതിലൂടെ ബിദ്അത്തെ പരാജയപ്പെടുകയും ചെയ്യണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഏതൊരു കൈകളും കാലുകളുമാണോ തൗഹീദിന് വേണ്ടി ആദ്യമായി ജീവാർപ്പണം നടത്തിയത് അവരെ ഏൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അള്ളാഹു തആല അവരെ പിന്തലമുറക്കാരായി നമ്മളെ സ്വീകരിക്കുമാറാണ്. അപ്പോ മുസ്തഫയെ റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങളൊന്ന് നോക്കി എവിടുക്ക അതൊക്കെ പോക്ക്. ഞാൻ കുറ്റപ്പെടുത്താനല്ല കൂട്ടരെ ഈ പറയണത്. ഞാൻ പറഞ്ഞു കുറ്റപ്പെടുത്താൻ ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞേ. ഇങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ? വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞു പോരണ്ടേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലിയിട്ടല്ലേ സുന്നി മുജാഹിദൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ? അല്ലേ, നമ്മളെ ചെറിയ കുട്ടികൾ വരെ മദ്രസയിൽ പഠിച്ച വിഷയമല്ലേ അത്? ഇയാൾ പറയാണ് റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോരുന്നത്. എന്താ അതൊക്കെ? അതൊക്കെ നമ്മൾ വിശ്വസിക്കണോ? ഇതൊക്കെ സത്യമായ സുന്നത്തിമാദിൻ്റെ പേരിൽ വേണോ കൂട്ടെ? ഒന്ന് ആലോചിക്കുക. അതിനാണ് ഈ പരിപാടി. കുറ്റപ്പെടുത്താനല്ല, അങ്ങനെ വിചാരിക്കല്ല നിങ്ങൾ. ഇനി നോക്ക് എത്രത്തോളം പോയി പോയി എത്തിയത് കേൾക്കണോ നിങ്ങൾക്ക്. അമ്പലക്കടവ് അമീദ് പൈസ തന്നെ പറയണം മൂപ്പരോട്. മൂപ്പരിങ്ങനെ പറയാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലേ എന്നെ മുഅ്മിനായി മരിപ്പിക്കണേ എന്ന് തേടിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ എടുക്കുക കുഴപ്പം, ഇനിയിപ്പോൾ എന്താ ഈ കുഴപ്പം എന്ന് പറഞ്ഞാൽ? റസൂലേ എന്നെ മുഅ്മിനായി മരിപ്പിക്കണേന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്നിട്ട് മൂപ്പര് അതിൻ്റെ വ്യാഖ്യാനം ന്യായീകരണം ഒപ്പിക്കണമെങ്കിൽ കേൾക്കാം. ഇപ്പം പറയണം ആ റസൂൽ എന്ത് ചെയ്യും? അല്ലാണ്ട് പറയും എന്നാ പിന്നെ നിങ്ങൾ നോക്ക്, റസൂലേ എന്നെ മുഅ്മിനായി മരിപ്പിക്കണേന്ന് അയാൾ പറഞ്ഞ് അങ്ങനെ പറയാൻ പറ്റുമോ? കേട്ടോളി, ഇപ്പൊ ഉദാഹരണം പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സഹായം ചോദിച്ച ഒരു വിഷയത്തിൽ നബി തങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ അള്ളാഹു അനുഗ്രഹം നൽകിയിട്ട് ആത്മീയമായ കഴിവ് നൽകുന്നുണ്ട്. അല്ല, നബി തങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാ, അള്ളാഹുവെ എൻ്റെ ഒരാൾ ഇങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ട്, നീ സഹായിച്ചു കൊടുക്കണേന്ന് പറയും ചെയ്യുക. രണ്ട് സാധ്യതയാണ് അവിടെ ഉള്ളത്, രണ്ടും മുമ്കിന സാധ്യമാണ്. അതേസമയം അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരാൾ യാ റസൂലല്ലാ എന്നെ മുഅ്മിനായി മരിപ്പിക്കണേ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. സാധാരണഗതിയിൽ അങ്ങനെ ആളുകൾ പറയാറില്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ ശിർക്കാവോ? ആകൂല. എന്തുകൊണ്ട്? നബി തങ്ങൾ സ്വാഭാവികമായിട്ടും അള്ളാഹു കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. അള്ളാഹുവെ എൻ്റെ മുഅ്മിനായ സുഹൃത്ത്, എൻ്റെ വിനീതനായ സുഹൃത്ത്, എന്നെ മഹബത്ത് വെക്കുന്ന ആളാണ്, പഠിച്ചോനെ മുഅ്മിനായി മരിക്കണേന്ന് ആത്മാർത്ഥമായി പറയുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈമാൻ സലാമത്തി കൊടുക്കണേന്ന് അല്ലാഹ് പറഞ്ഞാൽ മതി. ആ നിലക്ക് ആ വിശദീകരണം നൽകപ്പെടുകയാണെങ്കിൽ എല്ലാ കഴിവും അള്ളാഹുവിൻ്റെ നബിക്ക് അള്ളാഹു നേരത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഈ രണ്ട് നിലയിലും സാധ്യ. അപ്പം എല്ലാ കഴിവും നേരത്തെ അള്ളാഹു നബി തങ്ങൾക്ക് എന്ത് ചെയ്യണ്ട? വിട്ടുകൊടുത്ത് ഏൽപ്പിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. നബി തങ്ങൾ ജസ്റ്റ് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്താൽ തന്നെ മതി, എന്നാൽ തന്നെ കാര്യം നടക്കും. കാര്യം നടക്കും അത്രേ. ഇങ്ങളൊന്ന് നോക്ക് കൂട്ടരെ, മുഅ്മിനായി എന്നെ മരിപ്പിക്കണേ റസൂലേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ന്യായീകരണം റസൂൽ അള്ളാഹിനോട് പറയും എന്നാ ചോദിക്കട്ടെ. അങ്ങനെ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചെയ്യാതെക്കുവോ? അവരാരും അങ്ങനെ ചെയ്തില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അതുണ്ട്. അതിപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് പരസ്പരം പറയാം, എന്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്ന് എനിക്ക് ഇങ്ങോട്ട് പറയാം, അങ്ങനെ എന്നോട് പറയാം, നമുക്ക് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം നോക്ക് നിങ്ങൾ, റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നമ്മുടെ മുസ്ലിയാക്കന്മാർ ചിലപ്പോൾ തെളിവാക്കാറുള്ള ഹദീസുമാണ്, അതിനാണ് പറഞ്ഞാൽ അതാണ് തീർന്നോളൂല്ലോ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ
നിങ്ങളുടെ കൂടെ സ്വർഗത്തിലുള്ള സഹവാസം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. അപ്പൊ സ്വർഗം ചോദിച്ചില്ലേനാ? എന്നാൽ അതൊരു മുഖ്തസറായ ചുരുങ്ങിയ രൂപത്തിൽ വന്ന റിപ്പോർട്ടാണ്. വിശദമായിട്ട് വേറെ പല കിതാബിലും വന്നിട്ടുണ്ട്. ഹാഫിദ് അൽ മുന്ദരി തന്റെ അത്തർഹീബ് വത്തർഹീബ് എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, വേറെയും പല കിതാബിലുണ്ട്. എന്താണ്? അസ്അലുക അൻ തദുഉല്ലാഹ ലീ അൻ യുദ്ഖിലനീ അൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലേ, അസ്അലുക, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, അൻ തദുഉല്ലാഹ ലീ, നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കണം, പ്രാർത്ഥിക്കണം, അൻ യുദ്ഖിലനീ അൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നും നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ റസൂലേ. ഇതാണ് റസൂലുള്ള ജീവിച്ച് സല്ലല്ലാഹു അലൈഹി ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കായി തർക്കം? അവിടെ തർക്കമുള്ളതാ അല്ല. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഫാത്തിന് ശേഷം ഏതെങ്കിലും ഒരു സഹാബി സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കണം എന്നല്ലേ, സഹാബത്തിന്റെ വ്യാഖ്യാനം സ്വീകരിക്കണം എന്നല്ലേ, ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നല്ലേ കംപ്ലൈന്റ്? ഞങ്ങൾ സ്വീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടും. നിങ്ങൾ ചെയ്യേണ്ടതോ, ഏതെങ്കിലും ഒരു സഹാബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലേ എന്നെ മുഅ്മിനായി മരിപ്പിക്കണമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതല്ലേ ഉദ്ധരിക്കേണ്ടത്. എന്നിട്ട് ന്യായീകരണം, അങ്ങനെ തേടിയാലും കുഴപ്പമില്ല, അത് അല്ലാഹുവിനോട് റസൂൽ റെക്കമെൻഡ് ചെയ്തോളും. അപ്പൊ ഈ ഷെയ്ഖ് ജീലാനി ജീലാൻ സപ്ലിമെന്റോ അല്ലാഹുവിനെ പോലെനാ, അല്ലാഹുവിനെ പോലെ കാണുന്ന, അല്ലാഹുവിനെ പോലെ കേൾക്കുന്ന, അല്ലാഹുവിനെ പോലെ അറിയുന്ന, അല്ലാഹുവിനെ പോലെ സഹായിക്കുന്ന, അല്ലാഹുവിനെ പോലെ. കഴിഞ്ഞില്ലേ കഥ? അപ്പൊ കൂട്ടുമൊന്ന് ആലോചിക്കുക, എവിടേക്ക് നമ്മളെ പോക്ക്? ഇങ്ങനെ പോയാൽ മതിയോ എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക പ്രിയമുള്ളവരെ. ഇനി നോക്ക് വേറൊരു സംഗതി എന്താണ്? അല്ലാഹുവിനെ പോലെ മറ്റൊരു ശക്തിയാണ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിശ്വസിച്ചെങ്കിലേ കുഴപ്പമുള്ളൂ. ഇതല്ലേ അടുത്ത വർത്തമാനം? അല്ലാഹുവിനെ പോലെ മറ്റൊരു ശക്തിയാണ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ, സ്വന്തമായി സ്വതന്ത്രമായി കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലേ കുഴപ്പമുള്ളൂ എന്നാ അല്ലേ. എന്നാ സഹോദരങ്ങളെ, ഈ മക്കയിലുണ്ടായിരുന്ന മുശരിക്കിങ്ങളുടെ സ്ഥിതി എന്താണ്? ഇത് പറയുമ്പോൾ മക്കത്തെ മുശരിക്കിന് തുല്യമാക്കി എന്ന് ആരും വിചാരിക്കണ്ട. അവർക്ക് അവരല്ല ഇല്ല എന്ന് പറഞ്ഞോലല്ല, അല്ല ഉണ്ട്. അല്ലയാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചത്, അവർ സമ്മതിച്ചതാ പ്രിയമുള്ളവരെ. അല്ല പറഞ്ഞു, വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്. ഓ നബിയേ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് മക്കത്തെ മുശരിക്കിനോട്, മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികൾ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു നോക്ക് നബിയേ. ഇബ്രാഹിം നബിയാണെന്ന് അവർ പറഞ്ഞില്ല, ഇസ്മായിൽ നബിയാണെന്ന് പറഞ്ഞില്ല, ലാത്ത ഉസ്സ മനാത്തുകളാണെന്ന് പറഞ്ഞില്ല, ലയഖൂലുന്നല്ലാഹ്, അല്ലയാണെന്ന് അവർ പറഞ്ഞത്. വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ ഫഅഹ്യ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്നല്ലാഹ്. ഓ നബിയേ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് മക്കത്തെ മുശരിക്കിനോട്, അബൂജഹലിനോടും മുത്തുബത്തിനോടും ഷൈബത്തിനോടും ചോദിച്ചു നോക്ക് നബിയേ, ആരാണ് മഴ വർഷിപ്പിച്ചത്? ഇബ്രാഹിം നബിയാണെന്ന് പറഞ്ഞില്ല, ഇസ്മായിൽ നബിയാണെന്ന് പറഞ്ഞില്ല, വിഗ്രഹമാണെന്ന് പറഞ്ഞില്ല, കല്ലാണെന്ന് പറഞ്ഞില്ല, മരമാണെന്ന് പറഞ്ഞില്ല, മറിച്ച് പറഞ്ഞതോ, അങ്ങനെ മഴ വർഷിപ്പിച്ചിട്ട് ഈ ഭൂമിയെ അത് നിർജീവമായ ശേഷം സജീവമാക്കിയവൻ ആരെന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അല്ലയാണെന്ന് അവർ പറയുമായിരുന്നു. മക്കത്തെ മുശരിക്ക് പറയും, മനസ്സിലാക്കണം, അല്ലല്ല എന്ന് പറഞ്ഞോലല്ല. അപ്പൊ ഇത് പറയുമ്പോൾ ഒരു ന്യായീകരണുണ്ട്. എന്താണെന്നറിയോ, നേരത്തെ നമ്മളെ കണ്ട മുസ്തഫൽ ഫൈസി ഉണ്ടല്ലോ, മൂപ്പര് പറയാണ് അല്ലേന്ന് ഓല് പറയുന്ന ഖുർആൻ പറഞ്ഞു, ഓർക്ക് വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ഏയ് അല്ല, ആരാ ആകാശം സൃഷ്ടിച്ചത്? അല്ല. ഭൂമിയോ? അല്ല. മഴ പെയ്ച്ചോ? അല്ല. ചോദിക്ക് വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല, പറയുന്ന പറഞ്ഞത് അവന്ന് കേട്ടാളി. ആകാശഭൂമി പറച്ചതാരി എന്ന് അവനോട് ചോദിക്കപ്പെട്ടാൽ അവർ അല്ലാഹുവാണെന്ന് പറയുന്ന, അല്ലാഹുവാണെന്ന് പറയുന്നാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അതിൽ വിശ്വാസമുണ്ട് എന്ന് വരില്ല. അപ്പൊ ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ചത് മഴ പെയ്ച്ചത് ആരാന്ന് വെച്ചാൽ അല്ലാഹുവിനോട് പറയും, വിശ്വാസം എന്നതുകൊണ്ട് വരൂല. അതിന്റെ തഫ്സീറൊക്കെ നമ്മള് അവന് തീരുമാനമാകും കേട്ടോ. ഈ വിഷയത്തിൽ വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർ വസഖറ ശംസ എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്തുൽ അങ്കബൂത്തിലെ 61-ാമത്തെ ആയത്ത്, അങ്കബൂത്ത് സൂറത്തിൽ 61.
ആയത്തിന്റെ വിശദീകരണത്തില് തഫ്സീർ റാസിയിൽ കാണാം എന്താണ് എന്ന് അതിലുണ്ട് അതിന്റെ അവസാനത്തില്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയും അവർ മക്കത്തെ മുശ്രിക്കീങ്ങൾ അവരത് വിശ്വസിക്കുന്നവരായിരുന്നു. ഇയാൾ പറഞ്ഞതോ അത് പറയുന്ന പറഞ്ഞ് വിശ്വാസം ഉണ്ടെന്ന് പേരില്ല, വിശ്വാസം ഉണ്ട് എന്നാണ് റാസി പറഞ്ഞത്. എനി കേൾക്കണോ സൂറത്തുൽ ലുഖ്മാൻ 35-ാമത്തെ ആയത്ത് വലയിൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാ എന്ന് പറയുന്ന ആയത്ത്. അതിനെ സംബന്ധിച്ച് തഫ്സീർ കാണാം. റാസി തന്നെ പറയുന്നു അന്നഹും മുഅ്തരിഫൂന ബിദാലിക വൈറു മുൻകിരീന ലഹു, അവരത് അംഗീകരിക്കുന്നവരായിരുന്നു നിഷേധിക്കുന്നവരായിരുന്നില്ല, അംഗീകരിക്കുന്നവരായിരുന്നു, വെറും വർത്താനല്ല, പിന്നെ അവരത് അംഗീകരിച്ചിരുന്നു. എനി കേൾക്കണോ സൂറത്ത് സുമറിലെ 38-ാമത്തെ ആയത്ത് വല ഇൻസാൽതഹു മൻ ഖലഖ സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാ എന്നുള്ള ആയത്ത്. അദ്ദേഹം പറയുകയാണ്, റാസി തന്നെ പറയുകയാണ് ഹുവ അന്ന ഹൗലാഇൽ മുശ്രിക്കീന മുഖിറൂന ബി വുജൂദിൽ ഇലാഹിൽ ഖാദിരിൽ ആലിമിൽ ഹകീമിർ റഹീം. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്താണെന്നോ, ഹുവ അന്ന ഹൗലാഇ അൽ അസ്ലുൽ അവ്വൽ എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയാണ്, അന്ന ഹൗലാഇൽ മുശ്രിക്കീന ഈ മുശ്രിക്കീങ്ങൾ മുഖിറൂന ബി വുജൂദിൽ ഇലാഹി ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ ഇലാഹിന്റെ അസ്തിത്വം അംഗീകരിക്കുന്നവരായിരുന്നു. എങ്ങനെയുള്ളവനാവന് അൽ ഖാദിരി അൽ ആലിമി അൽ ഹകീമി റഹീം, ഈ സിഫത്തുകളൊക്കെയുള്ള ആ അല്ലാഹുവിന്റെ അസ്തിത്വം അവർ അംഗീകരിക്കുന്നവരായിരുന്നു. വെറുതെ പറഞ്ഞതല്ല, റാസി എന്നെ വിശദീകരിച്ച. ഇനി വേറൊരാഴ്ച കേൾക്കണം നിങ്ങൾക്ക് സൂറത്ത് യൂനുസിലെ ആയത്ത് 31-ാമത്തായത്ത് കുൽ ഖുൽ മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർള് എന്നിങ്ങനെ തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ, അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇതേ റാസി പറയുന്നു. ശരിക്ക് ശ്രദ്ധിച്ചോ, മുതഅല്ലിമീങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവില്ലേ, ഏതെങ്കിലും മുദരിസീങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകില്ലേ, ദൂരെ വെച്ചോ അടുത്തു വെച്ചോ ഒക്കെ കേൾക്കുന്നുണ്ടാവില്ലേ, വാശി കൊണ്ട് പറയുന്നതല്ല. മുസ്ലിയാക്കന്മാർ നടത്തുന്ന തെറ്റിദ്ധാരണ നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം. എന്താണെന്നറിയോ, തഫ്സീർ റാസിയിൽ കാണാം വഹാദായതുല്ലു അന്നൽ മുഖാത്തബീന ബിഹാദൽ കലാമി കാനൂ യഅരിഫൂനല്ലാഹ വയുഖിറൂന ബിഹി. ആ ഈ ആയത്ത് കൊണ്ട് അഭിസംബോധന ചെയ്യപ്പെടുന്ന ആ മുശ്രിക്കീങ്ങൾ ഉണ്ടല്ലോ, അവർ കാനൂ യഅരിഫൂനല്ലാഹ അവർ അല്ലാഹനെ അറിഞ്ഞിരുന്നു. വയുഖിറൂന ബിഹി അല്ലാഹനെ അംഗീകരിച്ചിരുന്നു, അല്ലാഹനെ അംഗീകരിച്ചു അറിഞ്ഞിരുന്നു. കഴിഞ്ഞില്ല, വഹുമുല്ലദീന ഖാലു ഫീ ഇബാദതിഹിം ലിൽ അസ്നാമി, അവരവരുടെ വിഗ്രഹാരാധന സമയത്ത് പറഞ്ഞല്ലോ ഇന്നഹാ തുഖരിബുനാ ഇലല്ലാഹി സുൽഫാ, ഇവ ഞങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കുമെന്നാണല്ലോ അവർ പറഞ്ഞത്. അപ്പോൾ ആ അള്ളാഹുൽ അവർക്ക് വിശ്വാസമുണ്ടല്ലോ, ആ അള്ളാഹുവിനെ അവർ അംഗീകരിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ അവർ ഷുഫാവിന ഇന്തല്ലാന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. വക്കാനു യഅലമൂന അവർക്കറിയാമായിരുന്നു അന്ന ഹാദിഹിൽ അസ്നാമ ലാ തംഫഉ വലാ തദുറു, ഈ വിഗ്രഹങ്ങളുണ്ടല്ലോ ലാത്ത ഉസ്സമനാത്തകളാകുന്ന ഇബ്രാഹിമിയുടെ കോലത്തിലുണ്ടാക്കിയ വിഗ്രഹമുണ്ടല്ലോ, അതുപോലുള്ള കല്ലും മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളുണ്ടല്ലോ, ആ വിഗ്രഹങ്ങൾ ലാ തംഫഉ വലാ തദുറു ഒരു ഉപകാരവും ചെയ്യില്ല ഒരു ഉപദ്രവവും ചെയ്യില്ല എന്ന് അവർക്കറിയാമായിരുന്നു. ഫഇന്ദ ദാലിക ആ സന്ദർഭത്തിൽ ഖാല ലിറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലെ നിങ്ങൾ പറയണം ഫഖുൽ അഫലാ തത്തഖൂൻ എന്ന് അള്ളാഹു പറഞ്ഞു. യഅനി അതുകൊണ്ട് ഉദ്ദേശം എന്താണ്, അഫലാ തത്തഖൂന അല്ലയോ ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ, അൻ തജഅലു ഹാദിഹിൽ ഔസാന ശുറകാ ലില്ലാഹ് ഈ വിഗ്രഹങ്ങളെ അള്ളാഹുവിന് പങ്കുകാരാക്കുന്നതിൽ, ഫിൽ മഅബൂദിയ ആരാധനയുടെ കാര്യത്തിൽ പങ്കുകാരാക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ. മഅ ഇത്തിറാഫിക്കും ബി അന്ന കുല്ലൽ ഖൈറാത്തി ഫിദ് ദുനിയാ വൽ ആഖിറ
നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ ഇഹലോകത്തിലെയും പരലോകത്തിലെയും എല്ലാ ഖൈറും ഉണ്ടാകുന്നത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ഇഹ്സാന് കൊണ്ടുമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നിട്ടും എന്തേ നിങ്ങൾ ഇങ്ങനെ ആയി പോയത് ഈ വിഗ്രഹങ്ങൾ ഒരു ഉപകാരവും ചെയ്യൂല ഒരു നിലക്ക് ഉപദ്രവവും ചെയ്യൂല എന്നൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നിട്ടും എന്തേ നിങ്ങൾ ആ ശിർക്ക് ചെയ്യുന്നു എന്നാണ് അവരോട് ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ അല്ലാൻ ഒരു അംഗീകരിച്ചോ അല്ലേ അംഗീകരിച്ചു എന്നിട്ടും എന്തേ അല്ലാന് മാത്രം ആരാധിക്കാത്തത് എന്നാ. അപ്പൊ സഹോദരങ്ങളെ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇനി മക്കത്തെ മുസ്ലിങ്ങൾക്ക് അല്ലാനെ പോലെ മറ്റൊരു കഴിവുള്ള വിഗ്രഹത്തിൽ വിശ്വാസമുണ്ടോ? ഇല്ല. ആ വിഗ്രഹം അതിന് സ്വന്തമായി കഴിവുണ്ട് എന്ന് ഓല് വിശ്വസിച്ചിട്ടില്ല. ഏയ്, വിഗ്രഹങ്ങൾക്ക് സ്വന്തമായി കഴിവുണ്ടെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് ഇതേ ഫൈസി, അതായത് മുസ്തഫൽ ഫൈസി തന്നെ പറയുന്നു. ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങള്. ഭൂദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നവർ എന്തായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു വിശ്വസിച്ചിരുന്നത്? ഇന്നലെയും മിനിഞ്ഞാങ്ങുമായി ഒന്ന് രണ്ട് ക്ലാസുകളിൽ അത് സംബന്ധിച്ച് ചില സൂചനകൾ ഞാൻ നൽകുകയുണ്ടായി. എന്നാൽ ഇമാം റാജി തന്നെ പറയുന്നത് പോലെ ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർ വെറുതെ ഏതെങ്കിലും ഒരു കല്ലിനോ അല്ലെങ്കിൽ മരക്കഷ്ണത്തിനോ അതിന് പ്രത്യേകമായി സ്വന്തമായി ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. ബിംബാരാധന നിർവഹിച്ചിരുന്നവരിൽ ബുദ്ധിയുള്ളവരുണ്ടായിരുന്നു. വെറുമൊരു മരക്കഷ്ണത്തിന് അല്ലെങ്കിൽ വെറുമൊരു കല്ലിന് എന്തെങ്കിലും പ്രത്യേകമായ കഴിവുകളുണ്ട്, അത് സഹായിക്കും, അത് സംരക്ഷിക്കും എന്ന് ബുദ്ധിയുള്ളവരാരും വിശ്വസിക്കില്ല. ഇമാം റാജി തന്നെ പറയുകയാണ്. അതേസമയത്ത് ഭൂദൈവ ആരാധകർ, ഭൂദൈവ വിശ്വാസികൾ എന്ത് ചെയ്തു, അവരെന്ത് ചിന്തിച്ചു? നക്ഷത്രങ്ങൾ, പ്രത്യേകിച്ച് സപ്ത നക്ഷത്രങ്ങൾ, ഏഴ് നക്ഷത്രങ്ങൾ, വേം വെള്ളി ശനി ഞായർ എന്നൊക്കെ പറയുന്ന ആ നിലയ്ക്ക് ഇങ്ങനെ പറയുന്ന ഏഴെണ്ണം, ഇതിൻ്റെ പ്രവർത്തനമാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ കാണുന്നത്. ഇതാണ് കഥ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താപ്പോ ഇളാ പറഞ്ഞേ? കുറ്റപ്പെടുത്താനല്ല പറഞ്ഞേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ വിഗ്രഹങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നു എന്ന് പോലെ വിശ്വസിച്ചിട്ടില്ല അല്ലേ. നമ്മൾ ചില ആൾക്കാർ പ്രചരിപ്പിക്കലോ, സ്വന്തമായി അല്ലാനെ പോലെ കഴിവുണ്ടെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ശിർക്ക് ഉണ്ടാവുള്ളൂ, ഓൽക്ക് ഉണ്ടായിരുന്നില്ല. നോക്കുങ്ങള്. ഇനി ഖബറുമായി ബന്ധപ്പെട്ട കാര്യം ഇതൊക്കെ പറയണമെന്നു ഞാൻ പറഞ്ഞില്ലേ കൂട്ടരെ, നമ്മൾ ഏത് സമയത്തും മരിക്കുക നമുക്കൊരു ഉറപ്പില്ല. കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹ് നമുക്ക് കണക്കാക്കിയ വിധി അപ്പോഴാണെങ്കിൽ അപ്പം പോകണം. വലൻ യുഅഖ്ഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, ഒരാളുടെ അവധി എത്തിയാൽ അല്ലാഹ് പിന്നെ അവനെ പിന്തിപ്പിക്കൂല. ആ സമയത്ത് അവൻ ഇവിടെ നിന്ന് പോയിക്കോളണം, മരിച്ചോളണം അല്ലേ. അതൊരു പക്ഷെ അടുത്ത നിമിഷത്തിലാവാം, അറിയില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്ത് മരിച്ചാലും യഥാർത്ഥ വിശ്വാസികളായി മരിച്ചു പോകണം, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൻ്റെ വക്താക്കളായി മരിച്ചു പോകണം. ഇനി നോക്ക്, ഖബർ സിയാറത്തിൻ്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപമാണ് ഞങ്ങൾക്കെതിരെ. സുന്നത്ത് ജമാഅത്തിൽ, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ, സത്യമായ സുന്നത്ത് ജമാഅത്തിൽ ഖബർ സിയാറത്തുണ്ടോ? ഉണ്ട്. ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട്, സംശയമില്ല. എന്നാൽ ഖബർ സിയാറത്തും ശരിക്ക് തെറ്റായ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണത്? ഒന്ന് സഹോദരങ്ങളെ, ഖബർ സിയാറത്ത് ആ ഖബറാളിയോട് പ്രാർത്ഥിക്കാനുള്ള വേദിയായി മാറിയിരിക്കുന്നു. നുസ്രത്തുൽ അനാം മറന്നു പോകരുത് നമ്മൾ. ഇതിലെന്താണ്, സംസ്ഥാന സുന്നിയുടേതാണ്, പക്ഷേ ഈ കാര്യത്തിൽ എല്ലാവരും ഒന്നാണല്ലോ. ഇതിൽ പറയുന്നത് സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഖാസ ഇൻ ബ്രാക്കറ്റ് പ്രാർത്ഥന
നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അതും ശിർക്കോ പാപമോ അല്ല. അപ്പൊ സുന്നികൾ മഹാന്മാരുടെ ഇസ്തിഹാസത പ്രാർത്ഥന തന്നെ നടത്താറുണ്ട്. എന്നാ അങ്ങനൊരു സിയാർത്ത് ഇസ്ലാമില്ല. ഇസ്ലാമുള്ള സിയാർത്ത് ഖബർ സിയാർത്ത് നടത്തുമ്പോ ആ ഖബറാളിക്ക് വേണ്ടി അള്ളാഹനോട് പ്രാർത്ഥിക്കുക. അതുപോലെ സന്ദർശിക്കും നമുക്ക് പരലോകത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാവുക. ഇതിനാണ് നോക്ക് നിങ്ങൾ ആ ബോധം ഉണ്ടാവാൻ ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, അതുപോലെ ചിന്തക്ക് ഉണ്ടാവാനാണ് ഖബർ സിയാർത്ത് എന്ന് നമ്മുടെ ഈ പറഞ്ഞ മുസ്തഫൽ വൈസി എന്നെ സമ്മതിക്കുന്നു. ആ ഭാഗം കൂടെ ശ്രദ്ധിക്കൂ നിങ്ങൾ. ഞങ്ങൾ ഖബറുമായി ബന്ധപ്പെടുന്നത്, മഹാത്മാക്കളെ സന്ദർശിക്കുന്നത്, അത് അള്ളാഹു തആല കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രവാചകൻ ഖബർസ്ഥാനിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. സഹിയായ നിരവധി ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. പ്രവാചകന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് ഒരിക്കൽ ചോദിക്കുന്നു, പ്രവാചകരെ, ഞാൻ ഖബർ സന്ദർശിക്കാൻ പോകുമ്പോൾ എന്താണ് പറയേണ്ടത്, അവിടെ ചെന്ന് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ഖബർ സന്ദർശിക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഖബർ സന്ദർശിക്കാൻ പോകുമ്പോൾ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സഹീഹ് ഹദീസിൽ കാണാം. അപ്പോൾ പുരുഷനും സ്ത്രീക്കും ഖബർ സന്ദർശിക്കാം, അത് നല്ലതാണ്. അവിടെ ചെന്നാൽ പ്രത്യേകമായി ആ ഖബർസ്ഥാനിൽ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ അതിന് ഔദ്യോഗികമായ ചില പ്രാർത്ഥനകൾ തന്നെ പ്രത്യേകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കാം, അതല്ലാത്തതും പ്രാർത്ഥിക്കാം. ഇന്നത് പ്രാർത്ഥിക്കരുത് എന്ന പ്രത്യേക നിയമമൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ ഖബർ സന്ദർശിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ ആ ഖബർ മഹാത്മാക്കളുടെ ഖബറായിരിക്കണം, വിശ്വാസികളുടെ ഖബറായിരിക്കണം. അപ്പോഴാണ് ഈ പറയുന്ന രൂപത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നേരെ മറിച്ച് അവിശ്വാസികളുടെ ഖബറിനരികിൽ ചെന്ന് അവർക്ക് വേണ്ടി പരലോക ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. അത് ഇസ്ലാം അംഗീകരിക്കുന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാം ദർഗകളിൽ പോകുന്നത്, മഹാത്മാക്കളെ ആത്മീയമായി സന്ദർശിക്കുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, നബി ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യയ്ക്ക് അനുവാദം കൊടുത്തതാണ്. അപ്പൊ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഞങ്ങൾ ചെയ്യുന്ന ഖബർ സിയാറത്ത്. ഞങ്ങൾ ചെയ്യുന്നത് ഏതാ? ആ മഹാന്മാരോട് നേരിട്ട് ഇസ്തിഗാസ പ്രാർത്ഥന നടത്താനാണ് പോകുന്നത്, സുന്നികൾ പോകുന്നത്. അത് ഇതിലും പറഞ്ഞില്ലല്ലോ, ഇതിലും പറഞ്ഞില്ലല്ലോ. ഇതിലെന്താ പറഞ്ഞത്? ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതീ പറഞ്ഞതോ? ഖബറാളിയോട് പ്രാർത്ഥിക്കുക, വ്യത്യാസമുണ്ട്. ഏയ്, അപ്പൊ ഞങ്ങൾ എതിർക്കുന്ന ഇതിനെ മുസ്തഫൽ വൈസി ആ പറഞ്ഞതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. ഈ എഴുതിയ ഈ സിയാറത്തിനെ ഞങ്ങൾ എതിർക്കുന്നു. നാട്ടിൽ നടക്കുന്ന സിയാറത്ത് ഇതല്ലേ? സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞ് നടത്തുന്ന സിയാറത്ത് ഏതാ? ഇതല്ലേ? ആണ്. ഇനി വേറെ മുസ്ലിയാർ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന ആള് അതിലൊന്നുകൂടെ ന്യായീകരിക്കുകയാണ്. ഉപർ പറയാണ്, സുന്നികൾ മഹാന്മാരുടെ ഖബറിങ്ങൾ ചെന്നിട്ട് ഈ പിന്നെ ആരെങ്കിലും ആൾക്കാർ മഹാന്മാർ ആരെങ്കിലും അല്ല എന്ന് വിശ്വാസം ഉണ്ടോ? അത് വേണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. മക്കാ മുശ്രീക്കൾക്കാരില്ലായിരുന്നു, അത് വേറെ വിഷയം. പിന്നെ ഉപർ ചോദിക്കുകയാണ്, ഈ ഖബറിങ്ങൾ ചെന്നിട്ട് ഈ മഹാന്മാരോട് സുന്നികൾ പ്രാർത്ഥിക്കാറുണ്ടോ? അള്ളാഹനോടല്ലേ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പൊ നമ്മൾ കാട്ടുക, ഏതെങ്കിലും ഒരു സുന്നി ഹൗസില്ലാതെ നമ്മൾ പഠിച്ചോണാന്ന് വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ എന്താ പേടിക്കാൻ? എന്താ ഈ തൗഹീദിന്റെ പേര് മനുഷ്യനെ ഇടങ്ങാറാക്കണെന്തിനാ? മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ നമ്മൾ വിളിക്കുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പഠിച്ചോണാ നമുക്ക് വിശ്വാസമല്ലല്ലോ. ഒരു സംഗതി പിന്നെ മറന്നുകൊണ്ട് ഇടക്ക് പറഞ്ഞത് എന്താ അറിയോ? മൊഹീദ്ദീൻ ഷെയ്ഖ് പടച്ചോനാണെന്ന് വിശ്വാസം ഉണ്ടോ? അത് ഉണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ. മൻ ഖലഖ സമാവാതി വൽ അർള, ആകാശഭൂമികൾ ആരാണ് സൃഷ്ടിച്ചതെന്ന് മക്കത്തെ മുശ്രിക്കിനോട് ചോദിച്ചാൽ, ആരാ പടച്ചോ എന്ന് ചോദിച്ചാൽ, അല്ലേന്ന് ഓലും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓല ദയമായി ആക്കിയെന്നല്ല, ശിർക്ക് നമുക്ക് വരരുത് എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് വിശ്വാസം അള്ളാഹു കൊടുത്ത വലിയ ആദരവാണത്, ആരാധനയല്ല. ഇതിന്റെ പേരിലല്ലേ കേരളത്തിന്റെ മുക്കമൂലയിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കിയത്? ഒരു വ്യക്തിയുടെ പപ്പ മക്കപറയിച്ച് നമ്മൾ ദ്വാരക്കുന്നു, നമ്മൾ ദ്വാരക്കുന്നത് അള്ളാഹനോടല്ലേ? ആരോട്? അള്ളാഹനോടല്ലേ. നീ പറഞ്ഞതോ, നീ പറഞ്ഞതോ, സുന്നികൾ മഹാന്മാരുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ, പിന്നെ ബ്രേക്കറ്റിൽ അതൊന്ന് വ്യക്താക്കാൻ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. ഇതാ നമ്മൾ എതിർക്കുന്നത്. ആ ഖബറാളിക്ക് വേണ്ടി അള്ളാഹനോട് പ്രാർത്ഥിക്കാൻ അതിനെ നമ്മൾ എതിർത്തിട്ടുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, അവളെ കോഴിക്കോട് ഇടിയങ്ങര അപ്പവാണി ബനേർച്ചല്ലേ, പഠിത്തം കഴിഞ്ഞു പോകുന്നുണ്ടോ അതിൻ്റെ അടുത്ത് ഒന്ന്? ഈ അപ്പവാണിബ നേർച്ചല് എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കണത്? അവിടെ എന്താ വെച്ചാൽ, ഏത് അവയവത്തിനാണോ അസുഖം ഉണ്ടാണ്, ആ അവയവത്തിൻ്റെ കോലത്തിൽ അപ്പം ഉണ്ടാക്കുക. കയ്യിന് അസുഖമാണ് കയ്യപ്പം, കാലിന് അസുഖമാണ് കാലപ്പം,
അതിങ്ങനെ അവിടെ വിൽക്കുക, എന്നിട്ട് അവിടെ ജാർത്ത് കൊണ്ടേക്കുക, പിന്നെ ഇങ്ങോട്ട് വരിക. ഇങ്ങനെ ഇങ്ങനെ ഈ കോലത്തിൽ ബിസിനസ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പ്രകാരത്തിൽ നിന്ന് നൂറുകണക്കിന് പണ്ഡിതന്മാരും സാധാരണക്കാരും പൗരോഹിത്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും മോചനം നേടി ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രചാരകരായി സലഫി പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ കുബൂരി പുരോഹിതന്മാർ നടത്തുന്ന പേക്കൂത്തുകൾ നേരിൽ കാണുക. ഇടിയങ്ങര ഷെയ്ഖിൻ്റെ അപ്പവാണിപ്പ നേർച്ചയിൽ ഉസ്താദ് ഭക്തജനങ്ങൾക്ക് പ്രസാദം നൽകുന്നത് കാണുക. കുബൂരി പണ്ഡിതന്മാരുടെ ജാറ വരുമാനം നേരിൽ കാണുക. ഇതാണ് അതിൻ്റെയൊക്കെ ഓരോ സാമ്പിളാ സഹോദരങ്ങൾ, ആലോചിച്ച് നോക്ക്. ഈ ജാതിയൊക്കെ നമുക്ക് വേണോ, ഇസ്ലാമിൻ്റെ പേരിൽ വേണോ എന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ ഈ ജാതി സംഗതിയെയാണ് എതിർക്കുന്നത്. ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള ഖബർ സിയാറത്തിനെ നമ്മൾ ആരും എതിർത്തിട്ടില്ല, എതിർക്കുകയും ഇല്ല. ഇസ്ലാമിൻ്റെ പേരിലുണ്ടായ കുറേ ജാതി ഖബർ സിയാറത്തെന്നും പറഞ്ഞ് അങ്ങനെ കുറേ സംഗതി. ഖബർ പിന്നെ ഖബർ കെട്ടിപ്പൊക്കൽ ഇസ്ലാമിലുണ്ടോ? ഇല്ല. ഖബർ കെട്ടിപ്പൊക്കാൻ പറ്റുമോ? ഇല്ല. നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുജസ്സസൽ ഖബറു അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഖബർ കുമ്മായി മിടൽ വിരോധിച്ചിട്ടുണ്ട്. ഖബറിന്റെ മേലെ ഇരിക്കൽ വിരോധിച്ചിട്ടുണ്ട്. ഖബറിന്റെ മേലെ എടുപ്പുണ്ടാക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പൊങ്ങി നിൽക്കുന്ന വല്ല ഖബറും അലിയേ നിങ്ങൾ കണ്ടാൽ അത് തട്ടി നിരപ്പാക്കാതെ വിടരുത് കേട്ടോ അലിയേ. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോട്? അലി റളിയല്ലാഹു അൻഹുവിനോട്. അപ്പൊ സഹോദരങ്ങളെ, അതും കൂടെ കൂടുതൽ മനസ്സിലാക്കുക. ഇനി നമ്മൾ അമ്പലക്കടവ് ഹമീദ് വൈസിയോട് ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം എന്നറിയോ? ഇസ്തിഗാസയുടെ ശരഇയായ ഹുക്മ് എന്താണ്? ഇവരെ മറുപടി എന്താണ്? ജായിസാണ്, അനുവദനീയമാണ്. അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ അനുവദനീയമായ കാര്യം എന്ന് പറഞ്ഞാല് പിന്നെ അത് വേണേ ചെയ്യണേ ചെയ്യാ, ചെയ്യാക്കണേ ചെയ്യാക്ക. അവിടെ പ്രത്യേകിച്ച് കൂലിയും കാര്യമൊന്നും ഇല്ലല്ലോ. ഉപരി പറയാം, അതെ അങ്ങനെ തന്നെ, പ്രത്യേകിച്ച് അവിടെ കാര്യമൊന്നുമില്ല. അപ്പൊ ഒരു വെറും പണിയാണല്ലേ, ഒരു കാര്യം ചെലേ. അപ്പോളാ മൂപ്പരിക്കത് മറുമ ആലോചിച്ചേ. അപ്പോൾ മൂപ്പര് പറഞ്ഞു, അത് അനുവദനീയമായ ശരിക്ക് ശ്രദ്ധിക്കണം, ഈ വിഷയങ്ങൾക്ക് മനസ്സിലാവും തന്നെ മതിയാവും ധാരാളം എനിക്ക് തോന്നണേ. എന്താ പറയുക, അനുവദനീയമായ കാര്യങ്ങൾ തന്നെ പല നിലക്കുണ്ട്. ഇങ്ങനെ ചിലത് ആപേക്ഷികമായി ഫലം കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. ഒരു മൂപ്പര് ഉദാഹരണം പറയുന്നു. ഇവിടെ തർക്കം എന്താ? അള്ളാഹുവെ കാക്കണേ, മൊയ്തീ ശേഖ രക്ഷിക്കണതാണല്ലോ വിഷയം. ആ മൂപ്പര് ഉദാഹരണം എന്താ പറയുക, ഇപ്പം നമുക്ക് ഒരു ലോക്കൽ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യൽ വിധി എന്താ? അനുവദനീയമാണ്. നല്ലൊരു ബെൻസ് കാറിൽ യാത്ര ചെയ്യലോ? അതും അനുവദനീയമാണ്. രണ്ടും അനുവദനീയം. ആപേക്ഷികമായി ഗുണമുള്ളത് ഏതാ? ബെൻസ് കാർ. ലോക്കൽ കെ എസ് ആർ ടി സിയാ? അല്ല. ഇവിടെ ഇപ്പം ഏതാ ലോക്കൽ കെ എസ് ആർ ടി സി, ഏതാ ബെൻസ് കാർ എന്നുള്ള നിങ്ങൾ ആലോചിച്ചാളി. ഞാൻ പറഞ്ഞ് മോശമാക്കലാവുന്നുള്ളൂ, ഞാൻ പറയണില്ല. ഏതല്ല ഭാഗം നിങ്ങൾ കണ്ടാളി. ഇസ്തിഗാസയുടെ ശറഈയായ ഹുക്മ് എന്താണ്? ഇതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറഈയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്മാണ് അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്.
അപ്പോൾ തഹീറിനെ തേടിയാൽ, ഹിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്നത്? ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്തെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണ്. അപ്പോ ഉപര് പിന്നെ പുണ്യം കിട്ടുമോന്ന് ചോദിച്ചപ്പോൾ പുണ്യം കിട്ടൂല എന്നാണ് അമ്പലക്കടവ് പറഞ്ഞത്. പക്ഷെ കേട്ട ആള് കേട്ട എന്താ, ചോദിച്ച ആള് കേട്ട എന്താണ്? പുണ്യം കിട്ടും. അപ്പൊ ചോദിച്ച് പുണ്യം കിട്ടുമെങ്കിൽ അത് സുന്നത്താണല്ലേ. അപ്പൊ ഇയാൾ പറഞ്ഞു പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. അതെ, ആ അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഹാസ എന്ന് പറഞ്ഞ കാര്യം ഷറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഹാസ ഷറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ഷറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ? അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. ഏതാപ്പോ ഫലമുള്ളത്? ബെൻസ് കാറ്. ആപേക്ഷികമായി ഫലം കുറഞ്ഞതോ? ലോക്കൽ KSRTC. ഇതിപ്പോൾ എന്തിനാ ഉദാഹരണം? പടച്ചോനെ കാക്കണേ, മൊയ്തീ ശേഖയെ കാക്കണേ. ഏതാപ്പോ ആപേക്ഷികമായി കോണുള്ളത്? മൊയ്തീ ശേഖയെ കാക്കണം, മറ്റ് സഹാദു അല്ലാഹ് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ചിന്തിക്ക്, ഇവിടേക്ക് എത്തിയില്ലേ നമ്മളെ ആലിമിങ്ങൾ? ഇതൊരു ഖേദത്തോടെ സങ്കടത്തോടെ അല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ? അല്ല, എന്താ അത് കഥ, എവിടേക്ക് അത് എത്തിയത്? ഇനി ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുക, ഇയാളും പറഞ്ഞത് മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേ തേടൽ ഹുക്കുമെന്താ? നിർബന്ധമില്ല, സുന്നത്തില്ല, അനുവദനീയം. അനുവദനീയമായ കാര്യം ചെയ്യാത്തതുകൊണ്ട് അല്ല ശിക്ഷിക്കുവോ? ഇല്ല, ഉറപ്പല്ലേ ശിക്ഷിക്കൂല. എന്നാൽ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് വരുമ്പോൾ നമ്മളെല്ലാവരും വരുമല്ലോ, ആ വരുന്ന നേരത്ത് ഇന്ന് മുസ്ലിയാക്കന്മാർ പറയണ മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേ എന്നുള്ളത് അനുവദനീയമാണെന്ന് തെളിഞ്ഞൊന്ന് സങ്കല്പിക്കുക. എന്നാലിത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഈ മുജാഹിദീനിക്ക് വല്ല ശിക്ഷയും കിട്ടുമോ? ഇല്ല. കൂലി കുറയോ? ഇല്ല. അത് നമുക്ക് ഉറപ്പാ, നമുക്ക് എല്ലാവർക്കും ഉറപ്പാ. ഇനി ഞങ്ങൾ ഇന്ന് ഈ പറഞ്ഞാണ് ശരിയെന്ന് അവിടുന്ന് ബോധ്യമാകുമ്പോൾ എന്താ നമ്മൾ കാട്ടുക? പഠിച്ചോനെ ദുനിയാവിലേക്ക് 10 വയമ്പോക്കെ കൊല്ലം ഞാൻ അവിടെ ജീവിച്ചിനി, അത്രയൊന്നും ആണ്, ഒരു 5 സെക്കൻഡ് ജീവിക്കാൻ ചാൻസ് ഉണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആലോചിച്ചാണ്. അതുകൊണ്ട് ആ ജാതി വിചാരം നമുക്ക് വേണ്ട, ആ നിലക്കും ചിന്തിച്ചിട്ട് അത് ഒഴിവാക്കിയാളി. അഥവാ ചെയ്തോയോ മൊയ്തീ ശേഖയെ കാക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എങ്കിൽ റഹ്മാനായ റബ്ബിനോർത്ത് നിങ്ങൾ പറയാ പഠിച്ചോനെ പുറത്തുണ്ടാ. പിന്നെ നേരത്തെ ഖബർ സിയാത്തിൻ്റെ വിഷയം പറയും, സ്ത്രീകളെ വിഷയം പറഞ്ഞു നമ്മൾ മുസ്തഫൽ വേശി. അപ്പോൾ ആ വിഷയം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, സ്ത്രീകൾക്ക് ആണുങ്ങളെപ്പോലെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല ഖബർ സിയാർത്ത്. എന്നാൽ ഒരു ഹെറാമായ സംഗതിയല്ല, അത്ര പ്രോത്സാഹിപ്പിക്കപ്പെട്ട സംഗതിയല്ല എന്നതാണ് എന്നും ഇടക്ക് സൂചിപ്പിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ പറഞ്ഞിരുന്നു, അതിന് മറുപടി അല്ല നമ്മുടെ ഇവിടെ പറഞ്ഞതെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ കിടക്കില്ല. എന്നാലും പിന്നെ നമ്മൾ അമ്പലക്കടവുമായി ബന്ധപ്പെട്ടൊരു വിഷയങ്ങളിലേക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. ബീരാവലിയ പാപ്പ ഇതിവിടെ പറയുമ്പോൾ ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ട്. KV എമ്പന്താവൂരാണ് ഇത് എഴുതിയത്. പക്ഷേ ഈ പുസ്തകം, ഇതിൻ്റെ പ്രസാധകർ ലുക്മാനിയ ബുക്ക് സെൻറ്റർ, പോസ്റ്റ് മരുതയൂർ കവല വഴി പാവറട്ടി, ഇവിടെയാണ്, ഇവിടെയാണ് സാധനം, ഇവിടുന്ന് ഇറങ്ങി. എന്നിട്ട് ഈ പുസ്തകത്തിൽ ബീരാനുല്ലപ്പാപ്പാൻ്റെ കുറേ ദിക്കറ് കൊടുത്തേക്കണം. എന്താണ് ദിക്കറ്? ഇപ്പോഴും പല മുസ്ലിയാക്കന്മാരും ന്യായീകരിക്കുക. നിങ്ങൾക്കറിയോ, ഇപ്പോൾ പിന്നെ അടുത്ത ദിവസം ഒരു മറുപടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സീഡിങ് വെറുതെ ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ ഒരു മുസ്ലിയർ അതിന് ന്യായീകരിക്കുകയാണ്. എന്താ ഇപ്പം ഇതിന് കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് പല നിൽക്കുമ്പോൾ ന്യായീകരിക്കും? എന്താ കഥ, നിങ്ങൾ ആലോചിച്ച് നോക്കി. പേരോട് മുസ്ലിയാരെന്താ നാദാപത്തി ന്യായീകരിച്ച്? നമ്മുടെ കഴിഞ്ഞ രാഷ്ട്രീയില്ലേ എന്താ പറഞ്ഞത്? ലാ കണ്ണില്ലല്ലാന്ന് വലിയ പറഞ്ഞ തെറ്റാണോ? അതിൻ്റെ അർത്ഥം എന്താ നോക്കണം എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുകയാണ്. അപ്പോൾ ഈ ജാതി കയറി ഇസ്ലാമിലുണ്ടോ കൂട്ടർ? എന്താ ഞാൻ വായിച്ചരാം. ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ,
ലാ കയ്യ ഇല്ലല്ലാ, അർത്ഥം എന്താ? ലാ കണ്ണ ഇല്ലല്ലാ, അല്ലല്ലാതെ കണ്ണില്ല. ലാ മൂക്ക ഇല്ലല്ലാ, അല്ലല്ലാതെ മൂക്കില്ല. ലാ കയ്യ ഇല്ലല്ലാ, അല്ലല്ലാതെ കയ്യില്ല. ലാ ഞാൻ അർത്ഥങ്ങൾ വെച്ചോ. ലാ കാല ഇല്ലല്ലാ, ലാ ഖൽബ ഇല്ലല്ലാ, ലാ അർള ഇല്ലല്ലാ, ലാ സമാ ഇല്ലല്ലാ, ലാ നുജൂമ ഇല്ലല്ലാ, ലാ ശംസ ഇല്ലല്ലാ, ലാ ഖമറ ഇല്ലല്ലാ, ലാ ഷജറ ഇല്ലല്ലാ, ലാ ഹജറ ഇല്ലല്ലാ, ലാ അർഷ ഇല്ലല്ലാ, ലാ കുർസ ഇല്ലല്ലാ, ലാ ഫർസ ഇല്ലല്ലാ, ലാ ഇൻസ ഇല്ലല്ലാ. ഇത് സുന്നത്തെ മാതിരി എന്ത് വന്താ? ലാ കയ്യ ഇല്ലല്ലേ. ഇനി എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ? പല ജാതി ഉണ്ട്, വേറെന്താ നിങ്ങൾ? പിന്നെ ഒരു കൊര പിടിച്ച ആളോടുള്ള ഒരു കഥ പറയുന്നുണ്ട് ഇതിൽ. കുറെ ദീർഘമാണ്, ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല. അതിൽ ചില പ്രസക്തമായ ഭാഗങ്ങൾ വായിച്ചുതരാം. എന്തായാലും ഒരു ഈ ഇപ്പാപ്പാൻ്റെ അടുക്കൽ ഒരു കൊര ചുമള്ള ആൾ വന്നു എന്നാ. വന്നപ്പോൾ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ചികിത്സക്ക് വന്നാണ് വന്നപ്പോൾ പറഞ്ഞു, രാത്രി ഒരു 9 ദിവസം ഉറങ്ങരുതെന്ന് ഇയാളോട് പറഞ്ഞാണ്. രാത്രി ഉറങ്ങരുതെന്ന്. അങ്ങനെ ഇയാൾ ഉറക്കം വെച്ച് കൊരള്ള ആൾ ഉറക്കം കൂടി വെച്ചാൽ പിന്നെ കഥ പറയണോ? അപ്പോൾ ഏതായാലും ഇയാൾ ഉറക്കം വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ 9-ാമത്തെ ദിവസം ചോദിച്ചു, അത്രേ എന്ത് ചെയ്യും, ഉറങ്ങിയോന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞ് തിരിച്ചു ചോദിച്ചു, ഉറങ്ങുന്ന ആൾ എഴുന്നേറ്റ് നിൽക്കുമോ? ഇയാൾ വന്ന ആളെ, ഉറക്കം വരുന്നില്ലേ, എന്നെ കയറില്ലാതെ കെട്ടിയിട്ടിട്ട് ഇതാണോ ചോദ്യം? ഇവിടെ നിന്ന് ഇറങ്ങിയാൽ കേട്ടോ, ഈ നാട്ടിൽ നിന്ന് ഇറങ്ങിയാ അറിയണല്ലോ. കയറു നീ കൊണ്ടുവന്നില്ലല്ലോ, കയറില്ല കെട്ടിട്ട് വെച്ചു പോളെ, ഇനിയും വേണോ കയർ? ഇതിലും വലിയ കയർ ഞാൻ എന്താ? അങ്ങനെ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് പറയാം, നിന്റെ കുര നിൽക്കാൻ പോകുന്നു, ഇരിക്കവിടെ. കുര നിൽക്കണമെങ്കിൽ ഇരിക്കണം. അങ്ങനെ ഇരിക്കവിടെയാണ്. എന്തിനാ? ദിക്കറ് ചൊല്ലാൻ. എന്തിനാ ഇരിക്കണേ? ദിക്കറല്ലാൻ. എന്തു ദിക്കർ കേട്ടോ? ലാ കണ്ണ ഇല്ലല്ലാ 100 എണ്ണം, കുര പിടിച്ച ആൾ 100 എണ്ണം. പിന്നെയോ? ലാ മൂക്ക ഇല്ലല്ലാ 1000. 100 പോരെ, എങ്കിൽ 100 മതി. ഇനിയുണ്ടോ? ഉണ്ട്. ഹാ ഹി ഹു ഹം ഹും ഉഹു 1000. ഇതുണ്ട്, ഇതുണ്ട്. കുര പിടിച്ചാൾ ഹാ ഹി ഹു ആണ്, ഇല്ലാത്ത കുര ഇളകൂലെ മനുഷ്യന്മാരെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, എന്നിട്ട് ഇയാളോട് ഹാ ഹു. എന്നിട്ട് ഇത് ഇല്ലാട്ട ഞാൻ വായിക്കണേ, കുറ്റപ്പെടുത്താനല്ല. ഇതൊക്കെ ഇസ്ലാം ദീൻ്റെ പേരിൽ വേണോ നമുക്ക് നിങ്ങളൊന്ന് ആലോചിക്കേ. ആ ഇനി 100 പോരെ, എങ്കിൽ 100 മതി എന്നൊക്കെ പറഞ്ഞ് കുറച്ച്. ഇനിയുണ്ടോ? ഉണ്ട്. എന്താ? ലാ പല്ല ഇല്ലല്ലാ, അല്ലല്ലാതെ പല്ലില്ല. 100,000, 100,000 വിട്ടാ ലാ പല്ല ഇല്ലല്ലാ, പല്ല് പോലെ ചതിച്ചു. 100 പോരെ, എങ്കിലും മതിയൊക്കെ റെഡ്യൂസ് ചെയ്തെങ്കിലും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഇനിയുണ്ടോ? ഉണ്ട്. ലാ കാത ഇല്ലല്ലാ 10,000 വട്ടം കൊന്നു. 1000 പോരെ, 1000 എങ്കിൽ 1000. ഇനിയുണ്ടോ? ലാ നാക ഇല്ലല്ലാ, അല്ലല്ലാതെ നാവില്ല 1,000,000. എൻ്റെ ബദരീങ്ങളെ 1000 പോരെ കൊല്ലാനാണോ? അപ്പോൾ സുന്നത്തമാത്ത തന്നെ ഇക്കാരം സാധനം അല്ലേ. സുന്നത്തമാത്തേറെ ഇൻവെർട്ടർ കോമിട്ട് മനസ്സിലാക്കണം. ഇനിയുണ്ടോ? എങ്കിൽ 1000 ആവട്ടെ. ഇനിയുണ്ടോ? ഉണ്ട്. എന്താ? ലാ പുക്കിള ഇല്ലല്ലാ 600,000. മമ്പുറത്തങ്ങളെ ചതിച്ചല്ലോ, കൊര ഏറാനാണോ ഇയാൾക്ക് ഇപ്പോളാ തോന്നണത്? അല്ല, മാറാനാ. 1000 കൊണ്ട് ഒപ്പിച്ചുകൂടെ, എങ്കിൽ മതി, സാരല്ല. ഇനിയുണ്ടോ? ലാ തലവല വാല ഇല്ലല്ലാ 1,000,000. ലാ തലവല ദൈദ്യോനെ തല ഇല്ല മനസ്സിലാക്കും. ലാ തലവല വാല ഇങ്ങനെ കുറേ ഉണ്ട്. ഇങ്ങനെ കുറേ നമുക്ക് നേരം ചെല്ലും, ഇഞ്ഞും കുറേ കാണാനും കേൾക്കാനുണ്ടല്ലോ. ഇങ്ങനെ കുറേ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇഞ്ഞുണ്ടോ ചോദിച്ച അവസാനം, ലാ കുര ഇല്ലല്ലാ വരെയുണ്ട്. എന്താ? അല്ലല്ലാതെ കുരല്ല എന്ന് വരെ. ചൊറിയുള്ള ആളോ? ലാ ചൊറിയില്ലല്ലാ. അപ്പൊ ഇയാളെ നമ്മൾ അംഗീകരിക്കുവോ? അമ്പലക്കടവ് ഹമീദ് ഫൈസി പറയാണ്, സമസ്ത നമ്മുടെ നാട്ടിലെ സുന്നികളൊക്കെ അംഗീകരിക്കുന്ന ഔലിയാക്കന്മാർ ഷെയ്ഖന്മാർ ആരൊക്കെയാണ്? പല ഔലിയാക്കന്മാരും ഇപ്പോൾ എണ്ണുന്നുണ്ട് കൂടത്ത്. കാണാ ബീരാൻ ഔലിയ പാപ്പാ, നമ്മൾ അംഗീകരിക്കേണ്ട ഷെയ്ഖന്മാർ. ഡ്യൂപ്ലിക്കേറ്റ് വിട്ടാളി, ഇത് ഒറിജിനൽ ആണ് കേട്ടാളി. തീരുമാനമെടുക്കുമോ? കേരളത്തിൽ തന്നെ നമ്മൾ ഇപ്പറഞ്ഞ തീരുമാനമെടുത്ത പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള, ഇന്ന് നമ്മുടെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള മഹാന്മാരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തൊരീഖത്തുകളുമായി ബന്ധപ്പെട്ടവരാ? കേരളത്തിൽ തന്നെ എത്രയെത്ര തൊരീഖത്തുകളുണ്ട്, ലോകത്ത് തന്നെ അറിയപ്പെട്ട എത്രയെത്ര തൊരീഖത്തുകൾ എല്ലാം സുന്നത്തിനമായിട്ട് അംഗീകരിക്കുന്നതാ? ഖാദിരിയ തൊരീഖത്ത്, റിഫായിയ തൊരീഖത്ത്,
സുഹർവർദിയാ തരീഖത്ത്, ഷാദിലിയാ തരീഖത്ത്, നഖ്ഷബന്ദിയാ തരീഖത്ത്, ചിഷ്തിയ തരീഖത്ത് അംഗീകൃതമായ മനുഷ്യനെ സംസ്കരിച്ച് സമുന്നതനാക്കി അള്ളാഹുവിനെ കടുപ്പിക്കാൻ പര്യാപ്തമായ യഥാർത്ഥ തരീഖത്തുകൾ ലോകത്തെമ്പാടുമുണ്ട്. കേരളത്തിലും അത്തരം തരീഖത്തുകളുമായി ബന്ധപ്പെട്ട ദിക്റുകളും വിറുദുകളും കൊണ്ടു നടക്കുന്ന ഒരുപാട് മഹാന്മാർ, അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരുപാട് മഷായിഖ്മാർ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ചാവക്കാട് ഹിബത്തുള്ള തങ്ങൾ വലിയ മഹാനായിരുന്നു. മഹാനായിരുന്ന കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, മഹാനായ ഞണ്ടാടി അബൂബക്കർ മുസ്ലിയാർ, മഹാനായ ആലുവായി അബൂബക്കർ മുസ്ലിയാർ, മഹാനായ പീരാനൗലിയപ്പ ഈ നാട്ടുകാർക്ക് സുപരിചിതനാണ് അദ്ദേഹം. മഹാനായ ഈ നാട്ടുകാർക്ക് അറിഞ്ഞ് ഇവിടെ നിന്ന് ഔലയ്ക്കുത് പ്രസംഗിച്ചല്ലേ. ഇവിടുത്തെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗമല്ല, ഉറപ്പാണ്. ഏതായാലും കേക്കി വീരാമനെ പാപ്പാ, ഈ എവിടെയാണോ പ്രസംഗിച്ച ആ നാട്ടുകാരെ പറ്റി പറയുകയാണ്, ഈ നാട്ടുകാർക്ക് അത് അയാൾ സുപരിചിതനാണ്. മഹാനായ ഐരിക്കാട് സിറാജുദ്ദീൻ ഖാദരി, വലിയങ്കോട് മുഹമ്മദ് സാലിഹ് മൗല, നവർ അള്ളാഹു മറാഖിദഹും, അവരുടെ ഒക്കെ കബറടങ്ങൾ അള്ളാഹു വിശാലമായി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ തരീഖത്തുമായി ബന്ധപ്പെട്ട ദിക്റുകളും വിരുദുകളും കൊടുക്കുന്ന മഹാന്മാരായിരുന്നു. അതൊക്കെ സ്വീകരിച്ചവരാണ് നമ്മുടെ മുഴുവൻ ആലിമീങ്ങളും ബന്ധപ്പെട്ട പണ്ഡിതൻ. അപ്പങ്ങൾ നോക്കി, ഇതാണ് സ്ഥിതി. ഈ ബീരാവിലെ അംഗീകൃതരായ, അംഗീകരിക്കപ്പെടുന്ന ശൈഖന്മാര് ഔലിയാക്കന്മാരാണ്, അയിപ്പെട്ട ആളാണ് ബീരാനൗലിയ പപ്പ. അതിൻ്റെ വിക്ര പതി ഇപ്പം അംഗീകരിക്കാത്തതിൻ്റെ കോലം പറഞ്ഞല്ലോ. അവങ്ങൾ നോക്കി, ഇതൊഴിഞ്ഞാതി വിക്രൊക്കെ നമുക്ക് വേണം.